ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് വീട്ടിൽ തന്നെ നല്ല ശുദ്ധമായിട്ടുള്ള നെയ്യ് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം എന്നുള്ള വീഡിയോയുമായിട്ടാണ്. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് തയ്യാറാക്കാവുന്നതേ ഉള്ളൂ, വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ല. പിന്നെ ഞാൻ ഇതിനു മുന്നേ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു നെയ്യ് ഉണ്ടാക്കുന്നത്. അതിനേക്കാൾ വളരെ സിമ്പിളായിട്ടാണ് ഇത് ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാപ്പോഴാണ് ഇത് എങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ. ഇപ്പം ഞാൻ പാല് നന്നായിട്ട് തന്നെ തിളപ്പിച്ചെടുക്കുകയാണ്. അത് തിളച്ചതിന് ശേഷം ഞാൻ ഇതൊന്ന് ചൂടാറിയിട്ടുണ്ടെങ്കിൽ ഫ്രിഡ്ജിലേക്ക് വെക്കാറാണ് ചെയ്യാറ്. അപ്പം ഞാനിത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തതാണ്. ഇപ്പോൾ വൈകുന്നേരത്താണ് ചായ ഉണ്ടാക്കാറ്. രാവിലെ പാല് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ വൈകുന്നേരത്താണ് ഞാൻ ചായ ഉണ്ടാക്കാറ്. അപ്പോൾ രാവിലെ പാല് കൊണ്ടുവന്ന് തന്നെ തിളപ്പിച്ച് വെക്കും. പിന്നെ അതൊന്ന് ചൂടാറിട്ടുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഇതുപോലെ അതിൻ്റെ മേലെ ഈ പാൽപ്പാട നന്നായിട്ട് ഇങ്ങനെ കട്ടായിട്ട് നിൽക്കുന്നുണ്ടാവും. അപ്പം ഞാൻ അതൊരു ബൗളിലേക്ക് മാറ്റുകയാണ് ചെയ്യാറ്. അങ്ങനെ ആ ബൗള് നിറയുമ്പോൾ ആണ് ഞാൻ നെയ്യ് ഉരുക്കിയെടുക്കാറ്. പാൽ ഇതുപോലെ നമ്മൾ തിളപ്പിച്ചിട്ട് ഒന്ന് ചൂടാറിയതിന് ശേഷം ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ അതുപോലെ നന്നായിട്ട് കട്ടായിട്ട് തന്നെ കെട്ടിട്ടോ പാൽപ്പാട. അപ്പം നമുക്കത് എടുക്കാനും നല്ല എളുപ്പമാണ്. ഇത് ഞാൻ ഒരു അരിപ്പയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അങ്ങനെ എടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം. ഞാനിതുപോലെ ഒരു കയ്യിൽ വെച്ചിട്ട് ഇതുപോലെ എടുക്കുകയാണ് ചെയ്യാറ്. അതിൽ നിന്നും പാലൊന്ന് ഇങ്ങനെ മാറ്റിയിട്ട് ആ പാൽപ്പാടൻ്റെ എടുക്കുകയാണ് ചെയ്യാറ്. അതുപോലെ ഒരു രണ്ട് മൂന്ന് ബോട്ടിലാകുമ്പോൾ അതിന് ഉരുക്കിയെടുക്കും. നമ്മളത് ഫീസറിലാണ് സൂക്ഷിക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഫീസറിലാകുമ്പോൾ എത്ര മാസം വേണമെങ്കിലും ഇരിക്കും, ഒരു കേടും ഉണ്ടാവില്ല. അപ്പം ഇതുപോലെ ഞാൻ പാട മാറ്റി വെച്ചിട്ടുള്ള ഒരു ബൗളാണ് കേട്ടോ ഇത്. അപ്പം ഇത് ഞാൻ മുന്നേ അങ്ങനെ പാട അങ്ങനെ നീക്കിയിട്ട് ഇതുപോലത്തെ ഒരു ഐസ്ക്രീമിൻ്റെ ബൗളിലാക്കി വെച്ചു. അതുപോലെ പിന്നെ അത് നിറയുമ്പോൾ ഞാൻ വേറൊരു ബൗളെടുക്കും. അങ്ങനെ ഒരു രണ്ടോ മൂന്നോ ബൗളൊക്കെ നിറയുന്നതിന് ശേഷമാണ് പിന്നെ ഉരുക്കിയെടുക്കാറ് കേട്ടോ. അപ്പോൾ ഈ പാൽപ്പാട ഞാനിപ്പോൾ ഒരു മാസമായിട്ട് സൂക്ഷിച്ചു വെച്ചിരുന്നതാണ്. അപ്പോൾ ഇതാണ് ഞാനിപ്പോൾ ഇനി ഉരുക്കിയെടുക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഉരുക്കിയെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് മുന്നേ തന്നെ ഫ്രിഡ്ജിൽ നിന്നും മാറ്റി വെക്കണം. അപ്പോഴാണ് ഇത് ഇതിൻ്റെ തണുപ്പൊക്കെ ഒന്ന് പോയി കിട്ടുള്ളൂ. അപ്പോൾ അത് ഞാൻ കുറച്ച് മുന്നേ ഫ്രിഡ്ജ് ഫ്രീസറിൽ നിന്നും മാറ്റി വെച്ചതാണ്. അപ്പോൾ ഇതിൻ്റെ തണുപ്പൊക്കെ പോയിട്ടുണ്ട്. ഇനി ഞാനിത് ഒരു മിക്സറ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇതിൽ നിന്നും ഞാൻ കുറേശ്ശെ എടുത്തിട്ട് മിക്സറ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇത് നല്ല ഐസ് വാട്ടറാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് മിക്സർ ആയിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുകയാണ്. അപ്പോൾ മിക്സർ ചാർട്ട് നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത് കണ്ടാൽ തന്നെ മനസ്സിലാവുന്ന ഇതിൻ്റെ മീത് നന്നായിട്ട് കട്ടയായിട്ട് തന്നെ വന്നിട്ടുണ്ട്. നമുക്ക് പെട്ടെന്ന് തന്നെ എടുക്കാനും പറ്റും. ഇതുപോലെ ഒരു ബൗളെടുത്തിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. അങ്ങനെ ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ നമുക്ക് മിക്സർ ചാറിൽ അടിച്ചെടുക്കാം. അപ്പോൾ നല്ല തണുത്ത വെള്ളം ഒഴിച്ച് കൊടുക്കുമ്പോൾ ഇതുപോലെ അതിൻ്റെ മീത് നമുക്ക് ബട്ടറായിട്ട് തന്നെ ഇങ്ങനെ കട്ടായിട്ട് കിട്ടും. അപ്പോൾ ഇവിടെ നന്നായിട്ട് തന്നെ ഞങ്ങൾ എല്ലാതും ഇതുപോലെ തന്നെ അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും നല്ല ബട്ടറായിട്ട് തന്നെ വന്നിട്ടുണ്ട് ഇത്. അപ്പോൾ നമ്മൾ ബട്ടർ ഇതുപോലെ തന്നെയിട്ട് നമുക്ക് ഉണ്ടാക്കാവുന്നത്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് രണ്ട് മൂന്ന് വെള്ളത്തിലിട്ടിട്ടൊന്ന് കൈക്കൊണ്ട് ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുത്താൽ മതി. എന്നിട്ട് നമുക്ക് നല്ലൊരു ബൗളിൽ സൂക്ഷിക്കുകയാണെങ്കിൽ നമുക്ക് നല്ല ബട്ടർ ഉപയോഗിക്കാം. ഈ ഇത് നമുക്ക് ഉരുക്കുകയാണെങ്കിൽ അത് നെയ്യായിട്ടും ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ബട്ടറും ഇതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഈ ബൗളിൽ നിന്ന് വേറൊരു ബൗളിലേക്ക് വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഞാനിത് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നല്ല തണുത്ത വെള്ളത്തിൽ തന്നെ ഒരു രണ്ടോ മൂന്നോ പ്രാവശ്യം ഇതുപോലെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ല പാലിൻ്റെ അംശമൊന്നും ഇല്ലാതെ നല്ല ശുദ്ധമായിട്ടുള്ള ബട്ടർ തന്നെ നമുക്ക് വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ.
ഇതൊരു മൂന്ന് പ്രാവശ്യമായിട്ടാണ് ക്ലീൻ ചെയ്തെടുത്തിട്ടുള്ളത്. ഇതിലത്തെ പാലിൻ്റെ അംശങ്ങളൊക്കെ ഒന്ന് കളഞ്ഞിട്ട് ഇനി നമുക്കത് ഉരുക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്കാണ് ഇതിട്ട് കൊടുക്കുന്നത്. അപ്പോൾ അത് മൂന്നാമത്തെ പ്രാവശ്യത്തെ വെള്ളത്തിലിട്ടിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് കൈക്കൊണ്ട് പ്രസ് ചെയ്തിട്ടാണ് ഞാൻ ഇതുപോലത്തെ ഒരു പാനിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് നെയ്യ് ഉണ്ടാക്കിയെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണെന്നുള്ള അങ്ങനത്തെ ഒരു ഇതും വേണ്ട. അത് കാണുമ്പോഴത്തേനും നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും. കുറച്ച് സമയം ഒന്ന് മെനക്കെട്ടാൽ മാത്രം മതി. നമുക്ക് വീട്ടിൽ നല്ല ശുദ്ധമായിട്ടുള്ള നെയ്യ് തന്നെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമുക്ക് കുട്ടികൾക്കൊക്കെ ധൈര്യമായിട്ട് തന്നെ നമുക്ക് നെയ്യ് ഇതുപോലെ ഉണ്ടാക്കിയിട്ട് കൊടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഫ്രീസറിലത് ഇതുപോലെ സൂക്ഷിക്കുകയാണെങ്കിൽ നമുക്ക് നല്ല ബട്ടറും ഉപയോഗിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് കടയിൽ നിന്നും വാങ്ങേണ്ട ആവശ്യമില്ല. വീട്ടിൽ വാങ്ങുന്ന ആ പാല് എത്ര നിങ്ങൾ 1 ലിറ്റർ പാൽ വാങ്ങിച്ചെങ്കിൽ ആ 1 ലിറ്റർ ആദ്യം കിട്ടിയേക്കന്നെ നമുക്ക് തിളപ്പിച്ച് വെക്കുക. പിന്നെ അതൊരു കുറച്ച് കഴിയുമ്പോൾ തണുത്തൊന്ന് ചൂടാറിയതിന് ശേഷം അതിൻ്റെ മേലെ വരുന്ന ആ പാടൊന്ന് മാറ്റി വെച്ചാൽ മതി. നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ നിങ്ങൾക്കത് ഫ്രിഡ്ജിലും വെച്ചിട്ട് ഒന്ന് തണുപ്പിച്ചെടുക്കുക. അപ്പോൾ അതിൻ്റെ പാൽപ്പാട നന്നായിട്ട് കട്ടയായിട്ട് തന്നെ അതിൻ്റെ മേലിങ്ങനെ വന്നിട്ടുണ്ടാവും. അപ്പോൾ അത് കൈ കൊണ്ട് ഒന്ന് എടുത്തൊരു ബൗളിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ബട്ടറൊക്കെ നന്നായി ഉരുകിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ പൊന്തി വരുമ്പോൾ നമ്മൾ തീ ഒന്ന് ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇങ്ങനെ ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ ഇതാ നെയ്യൊക്കെ നന്നായി തെളിഞ്ഞ് വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതുപോലെ ഇങ്ങനെ ഇളക്കി കൊടുത്താൽ മതി. ഇതുപോലത്തെ ഫ്രൈ പാനിൻ്റെ പാത്രമാകുമ്പോൾ അടി പിടിക്കുമെന്നുള്ള പേടിയൊന്നും വേണ്ട. അപ്പോൾ അടി കട്ടിയുള്ളൊരു പാത്രത്തിലിട്ടിട്ട് ഇതുപോലെ ഒന്ന് ഉരുക്കിയെടുത്താൽ മതി. അപ്പോൾ നമ്മുടെ നെയ്യൊക്കെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് തീയൊന്ന് ഓഫ് ചെയ്തിടാം. പിന്നെ അതവിടെ ഒരു ബൗളെടുത്തിട്ട് അതിലേക്ക് അരിപ്പ് വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇതിൻ്റെ അടിയിൽ ചെറുതായിട്ട് ബ്രൗൺ കളറിലുള്ളൊരു ഒരു കക്ക പോലെ വന്നിട്ടുണ്ടാവും. അപ്പോൾ അത് ഇതുപോലെ ഒന്ന് നമ്മൾ അരിപ്പിട്ട് തന്നെ ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിലത്തെ നെയ്യൊക്കെ ഈ പാത്രത്തിലേക്ക് ആയി കിട്ടും. അപ്പോൾ നമ്മുടെ പ്ലാസ്റ്റിക്കിൻ്റെ അരിപ്പൊന്നും ഒരിക്കലും എടുക്കരുതിട്ടോ. അപ്പോൾ ഇത് ഒഴിക്കുമ്പോൾ ഉരുകി പോകുള്ളൂ. നമ്മൾ ചൂടോട് കൂടിയിട്ടല്ലേ ഇത് ഒഴിക്കുക. അപ്പോൾ ഒരിക്കലും അങ്ങനെ പ്ലാസ്റ്റിക്കിൻ്റെ അരിപ്പൊന്നും എടുക്കരുത്. അപ്പോൾ അതായത് ചെറുതായി ചൂടൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ ഞാനിതൊരു ഗ്ലാസിൻ്റെ ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഇത്രയ്ക്കേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് ഒഴിവ് കിട്ടുന്ന സമയത്ത് ഇത് ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. നമ്മൾ പണിത്തിരക്കിൻ്റെ ഇടയിൽ കൂടെ ഉണ്ടാക്കിയെടുക്കണ്ട. നമുക്ക് എപ്പോഴാണ് ഒഴിവുള്ളതെങ്കിൽ ആ സമയത്ത് അപ്പോൾ ഇത് ഉണ്ടാക്കുന്ന ദിവസങ്ങൾ കുറച്ച് നേരത്തെ നമ്മൾ പുറത്തേക്ക് വെക്കണം എന്നുള്ളൂ ഫ്രീസറിൽ നിന്ന്. അപ്പോൾ അതിൻ്റെ തണുപ്പൊക്കെ ഒന്ന് പോയി കിട്ടുമല്ലോ. എന്നിട്ട് നമുക്ക് ഒഴിവുള്ള സമയത്ത് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ നിങ്ങളൊക്കെ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. നല്ല ശുദ്ധമായിട്ടുള്ള നെയ്യും ബട്ടറൊക്കെ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ അതിൻ്റെ തൊട്ടടുത്തുള്ള കുഞ്ഞു ബെല്ലേക്കും പ്രസ് ചെയ്യുക. അപ്പോൾ അവിടെ ഓൾ എന്നൊരു ഓപ്ഷൻ വരും. അതും കൂടി നിങ്ങൾ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇടുന്ന പുതിയ വീഡിയോൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ ഇത് നന്നായിട്ട് തണുത്തതിന് ശേഷമുള്ള വീഡിയോ എടുത്തതാണ് ഞാനിത്. അപ്പോൾ ഇത് നന്നായിട്ട് തന്നെ കട്ടയായിട്ട് നല്ല മഞ്ഞ കളറായിട്ട് തന്നെ ആയിട്ടുണ്ടത്. നമുക്ക് കളറ് നല്ല കളറ് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇത് ഉരുക്കിയെടുക്കുന്ന ടൈമിൽ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. അങ്ങനെ കളറ് വേണമെന്ന് നിർബന്ധമുള്ളവർ മാത്രം കേട്ടോ. അപ്പോൾ ഞാനങ്ങനെ അതൊന്നും ചേർക്കാതെ തന്നെ അത്യാവശ്യം കളറോട് കൂടിയിട്ടുള്ള നെയ്യ് തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക.